എൻ്റെ മുടി നരച്ചു ഗൈസ്. രണ്ട് മുടികളെ, രണ്ടോ മൂന്നോ മുടികൾ, പെണ്ണുങ്ങൾ പറഞ്ഞത് നാലോ അഞ്ചോ മുടികളുണ്ട് എന്നാണ്, ഇപ്പുറത്തും ഇപ്പുറത്തും. ഏതായാലും എൻ്റെ മുടി നരച്ചത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചു. കാരണം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ആദ്യമായി മുടി നരച്ച കഥയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പള്ളിയാളി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ആദ്യമായി മുടി നരച്ചു. അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം നബി ഇതെന്താണ്? അപ്പോൾ പറഞ്ഞു, ഇത് താങ്കളുടെ പ്രൗഢിയുടെയും യശസ്സിൻ്റെയും അടയാളമാണ്. അപ്പോൾ അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു, എൻ്റെ പ്രൗഢിയും എൻ്റെ യശസ്സും നീ ഉയർത്തിത്തരണേ അള്ളാഹുവേ എന്നാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തത്. ഇത് മുവത്വ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ഇത് സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നര എന്ന് പറയുന്നത് പ്രൗഢിയാണ്, അഭിമാനമാണെന്നാണ്. മറ്റൊരു ഹദീസിൽ നര എന്നത് ബഹുമതിയാകുന്നു എന്ന് തന്നെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചത് കാണാൻ കഴിയും. നമുക്കൊക്കെ മുടി നരച്ചിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ ആദ്യമായി നമുക്ക് മുടി നരച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ റിയാക്ഷൻ? അത് കറുപ്പിച്ച് കളയണമെന്നാണോ, അല്ലെങ്കിൽ അത് പറിച്ച് ഒഴിവാക്കണമെന്നായിരുന്നോ? എന്തായിരുന്നു, ഞാൻ വയസ്സനായിപ്പോയല്ലോ എന്നൊരു നിരാശയായിരുന്നോ? അതൊന്നും വേണ്ട. കാരണം ഈ നര എന്ന് പറയുന്നത് ഒരു ബഹുമതി, ഒരു പ്രൗഢിയുടെ അടയാളമാണെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കറുപ്പ് ഉപയോഗിച്ച് മറച്ചു പിടിക്കൽ തനി ഹറാമ് തന്നെയാണ്. അത് കറുപ്പ് ഉപയോഗിച്ച് എന്താകാൻ പാടില്ല, അത് മറക്കാൻ പാടില്ല എന്നതാണ്. മൈലാഞ്ചിയോ മറ്റോ ഇട്ടുകൊണ്ട് അതിനെ ചുവപ്പിക്കുന്നതിന് വിരോധമല്ല. ബൈഹഖി, സുനനുൽ കുബറ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ ഒരാളുടെ ഒരു മുടി നരച്ചു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു മൂന്ന് ഗുണങ്ങൾ. ഒന്ന്, അയാളുടെ ഒരു പദവി ഉയർത്തപ്പെടും. മറ്റൊന്ന്, അയാൾക്കൊരു നന്മയെ രേഖപ്പെടുത്തപ്പെടും. വേറൊന്ന്, അയാളുടെ ഒരു തിന്മയെ മായ്ക്കപ്പെടും, ഒരു ചെറു ദോഷത്തെ മായ്ക്കപ്പെടും എന്നാണ്. അപ്പോൾ കൂടുതൽ നരക്കുംതോറും അയാൾക്ക് ഗുണമുള്ളൂ എന്നർത്ഥം. അയാളൊരു വലിയ ആളായി, ഒരു മഹത്തായ ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് മുടി നരക്കുക എന്നൊക്കെ പറയുന്നത്. അതിലാരും നിരാശപ്പെടേണ്ടതില്ല. വാർദ്ധക്യം വരുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഒക്കെ നരക്കാം. ഏതായാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഹയറാണ്, ഗുണമാണ്. ഇമാം ബുസൂരി തങ്ങൾ തൻ്റെ ബുറുദയിൽ ഒരു രണ്ട് വരി കവിത പറയുന്നുണ്ട്. ലകുന്തു അഅലമു അന്നിമാ ഉവഖിറുഹു ഖതംതു ശിർറൻ ബദാ ലിമിൻഹു ബിൽ ഖതമി. നരയൊരു ബഹുമതിയാണ് എന്നെനിക്കറിയാമായിരുന്നില്ലെങ്കിൽ മൈലാഞ്ചി കൊണ്ടോ മറ്റോ ഞാനതിനെ മറച്ചു വെക്കുമായിരുന്നു എന്ന് ഇമാം ബുസൂരി തങ്ങൾ തൻ്റെ കവിതയിലൂടെ സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ തിരുദൂതരോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, നബിയെ, നരച്ച മുടി ചിലർ പറിച്ച് കളയുന്നുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ള പറഞ്ഞ മറുപടി, അവൻ അവൻ്റെ പ്രകാശത്തെ നശിപ്പിക്കുകയാണ്, കെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇതൊരു പ്രകാശമാണ്. ഒരു മനുഷ്യൻ്റെ പ്രകാശം എന്ന് പറയുന്നത് അവൻ്റെ നരച്ച മുടിയാണ് എന്നർത്ഥം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ എന്നിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വന്നപ്പോൾ, നരച്ച മുടി കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഐറു ഹാദാ ബിഷൈഇൻ ഫജ്തനിബു സവാദ. നിങ്ങളിത്, ഈ നരച്ച മുടി മൈലാഞ്ചിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ നിറത്തിന് മാറ്റം വരുത്തുക. നിങ്ങളിതിനെ കറുപ്പ് ചെയ്യുന്നത് ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം. അപ്പോൾ മൈലാഞ്ചി ഇടൽ നല്ലതുമാണ്, അതേസമയം കറുപ്പ് ഇടൽ അത് മോശമാണ് എന്നർത്ഥം. അപ്പോൾ അതിനെ മറച്ചു പിടിക്കുകയോ ഒരു അപമാനമായി കാണുമൊന്നും വേണ്ട, അതവിടെ തന്നെ നിന്നോട്ടെ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇത്തരം അറിവുകൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء